ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഭാവിയിലേക്കുള്ള ധനത്തിൻ്റെ സുരക്ഷിതമായ നിക്ഷേപമാണ് സ്വർണം വാങ്ങി സൂക്ഷിക്കുക എന്നുള്ളത്, അല്ലായെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി ദേഹത്തണിയുക എന്നത്. നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു ആവശ്യം വന്നാൽ പണമായി മാറി നമ്മെ സഹായിക്കാനുള്ള ആ ഒരു കഴിവ് സ്വർണ്ണാഭരണങ്ങൾക്കും സ്വർണ വസ്തുക്കൾക്കും ഉണ്ടെന്നതാണ്. കാലങ്ങൾ എത്ര കഴിഞ്ഞു പോയാലും മൂല്യം നശിക്കുകയോ നശിച്ചു പോവുകയോ ചെയ്യാത്ത ഒരു വസ്തു എന്ന നിലയിലും സ്വർണത്തിന് പ്രാധാന്യമേറെയാണ്. നമുക്ക് എല്ലാവർക്കും ഈ ഒരു മഞ്ഞലോഹത്തിനോടുള്ള ഭ്രമം അതുകൊണ്ടൊക്കെ കൂടിയുമാണല്ലേ. ഇങ്ങനെയുള്ളതായ ഒരു സ്വർണം കൂടുതൽ നമ്മുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതിനും നിലവിൽ നമ്മുടെ പക്കലുള്ള സ്വർണം ഇരട്ടിക്കുന്നതിനും വേണ്ടിയിട്ട് വളരെ അനായാസം വിശ്വാസ സംബന്ധമായിട്ട് നമ്മുടെ ഗൃഹത്തിൽ നമുക്ക് സ്വയം ചെയ്യാവുന്ന ചില കർമ്മങ്ങളുണ്ട്. അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ആഭരണം എന്ന നിലയിലും ഭാവിയിലേക്കുള്ള കരുതൽ നിക്ഷേപം എന്ന നിലയിലും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി നമ്മൾ സൂക്ഷിക്കാറുണ്ടല്ലേ. വിശ്വാസ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ സ്വർണത്തിന് ഇതര ലോഹങ്ങളെ അപേക്ഷിച്ച് ഹിന്ദു വിശ്വാസത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് സ്വർണത്തെ ശുഭകരമായ ഒരു ലോഹമായിട്ടാണ് കരുതിപ്പോരുന്നത്. മഹാലക്ഷ്മി വസിക്കുന്ന ലോഹങ്ങളിൽ പരമപ്രധാനമാർന്ന ഒരു ലോഹമായിട്ടാണ് സ്വർണത്തെ കരുതിപ്പോരുന്നത്. സ്വർണത്തെ കൂടാതെ വെള്ളിയിലും ലക്ഷ്മി ചൈതന്യം കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. സ്വർണം ആഭരണമായി നമ്മുടെ ദേഹത്ത് ധരിക്കുമെങ്കിൽ ലക്ഷ്മി ദേവിയുടെ ചൈതന്യം നമ്മുടെ ശരീരത്തിലേക്ക് സന്നിവേശിക്കും എന്നുള്ളതാണ് ഒരു വിശ്വാസം. ഇങ്ങനെ സ്വർണ്ണാഭരണം നമ്മൾ ദേഹത്ത് ധരിക്കുന്നതിലൂടെ ഒരുപാട് സമ്പൽ സൗഭാഗ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ അത് കാരണമായിത്തീരും. സ്വർണ്ണാഭരണം ധരിച്ചുകൊണ്ട് നമ്മൾ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ നമുക്ക് പ്രശസ്തിയും പ്രത്യേക സ്ഥാനവും ബഹുമാനവും ആദരവും ഉയർച്ചയും വിജയവും എല്ലാം ഉണ്ടാകുന്നതാണ്. സ്വർണം ധരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് എങ്കിൽ അവർക്ക് പഠനത്തിൽ താല്പര്യം വർദ്ധിക്കുന്നതാണ്, പഠനത്തിൽ മികച്ച വിജയം നേടാൻ സാധിക്കുന്നതാണ്, പഠനത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ്, ആ ഒരു വിദ്യാഭ്യാസത്തിൽ അവർക്ക് വലിയ വലിയ വിജയങ്ങൾ നേടുവാനും സാധിക്കുന്നതാണ്. ദമ്പതിമാര് പരസ്പരം സ്വർണം അണിയുന്നത് അവരുടെ ദാമ്പത്യ ബന്ധം കൂടുതൽ ഊഷ്മളമാകുന്നതിനും പരസ്പര സ്നേഹം വർദ്ധിക്കുന്നതിനും എല്ലാം കാരണമായിത്തീരും. സ്വർണം ധരിക്കുന്നവർ വസിക്കുന്ന ആ ഒരു കുടുംബത്തിൽ പരസ്പര സ്നേഹവും കെട്ടുറപ്പും സഹകരണവും സഹവർത്തിത്വവും വർദ്ധിക്കുന്നതിനുള്ള സാഹചര്യം കൂടുതലായിട്ട് ഉണ്ടാകുകയും ചെയ്യും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു സംശയം ഉണ്ടാകും. സ്വർണം ധരിച്ചിട്ടുള്ള ആളുകൾ പല ഗ്രഹങ്ങളിലും വസിക്കുന്നുണ്ട്, അവിടെയൊക്കെ വഴക്കുകൾ സർവ്വസാധാരണമായിട്ട് ഉണ്ടാകാൻ സാധ്യതയില്ലേ എന്ന്. തീർച്ചയായിട്ടും അങ്ങനെയെങ്കിൽ അതിന് മറ്റെന്തെങ്കിലും ഒരു കാരണം ഉറപ്പായും ഉണ്ടാകും. ആ ഒരു കാരണം കണ്ടെത്തി തീർച്ചയായിട്ടും ആ സാഹചര്യത്തെ ഇല്ലാതാക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു സ്വർണം ധരിക്കുന്നത് കൊണ്ടുള്ള കുടുംബ ഐക്യവും സൗഹൃദവും സാഹോദര്യവും തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു ഗുണം അവർക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ദേഹത്ത് സ്വർണം ധരിക്കുന്നതോ ഗൃഹത്തിൽ വാങ്ങി സൂക്ഷിക്കുകയോ ചെയ്യുന്നത് അത്യധികം ഐശ്വര്യദായകമാണ്. സ്വർണം നമ്മുടെ ദേഹത്ത് ധരിക്കുന്നതിലൂടെ ദേഹത്ത് അനേകം ഗുണങ്ങൾ കൈവന്നു ചേരുന്നുമുണ്ട്. നമ്മുടെ ശരീരത്തിൽ ആ ഒരു പോസിറ്റീവ് ഊർജം വല്ലാണ്ട് വർദ്ധിക്കുന്നതാണ്. അപ്പം അങ്ങനെ ശരീരത്തിന് ആ ഒരു ഊർജം നൽകാനുള്ള കഴിവും ഈ ഒരു ലോഹത്തിന് അല്ലെങ്കിൽ ഈ ഒരു സ്വർണത്തിനുണ്ട്. സ്വർണം നമ്മുടെ ദേഹത്ത് ധരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ അരയ്ക്ക് കീഴേക്ക് സ്വർണ്ണാഭരണങ്ങൾ ധരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പാദസ്വരമായോ മിഞ്ചിയായിട്ടോ സ്വർണ്ണാഭരണം ഉപയോഗിക്കുന്നത് ശുഭപ്രദമല്ല. എന്നാൽ വെള്ളി ലോഹം ഇത്തരത്തിൽ നിങ്ങൾക്ക് അരയ്ക്ക് താഴേക്ക് ആഭരണങ്ങളാക്കി ഉപയോഗിക്കാവുന്നതാണ്. ഇത് ശരീരത്തിനും ആരോഗ്യത്തിനും കൂടുതൽ ഗുണം ചെയ്യുന്നതുമാണ്. ഇങ്ങനെ സ്വർണത്തെ പവിത്രമായി കാണുന്നതും ശുഭസ്ഥാനങ്ങളിൽ അത് അണിയുകയും ചെയ്യുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹ കടാക്ഷം നമുക്ക് കൂടുതലായി കൈവന്നു ചേരും. തന്നിമിത്തം കൂടുതൽ സ്വർണവും ആഭരണവും സ്വർണം വാങ്ങുന്നതിനുള്ള ആ ഒരു ധനവും എല്ലാം നമ്മുടെ കൈകളിലേക്ക് ആ ഒരു ലക്ഷ്മി സാന്നിധ്യം കൊണ്ട് ലക്ഷ്മി ദേവിയുടെ ഐശ്വര്യവും അനുഗ്രഹവും കൊണ്ട് വന്നു ചേരുന്നതാണ്. സ്വർണം ആഭരണമായോ കരുതൽ നിക്ഷേപമായോ നമ്മുടെ ഗൃഹത്തിൽ വാങ്ങി സൂക്ഷിക്കുന്നവർ ഇനി പറയുന്ന വാസ്തു നിയമങ്ങൾ കൂടി പാലിക്കുന്നത് ആ ഒരു സ്വർണം ഇരട്ടിക്കുന്നതിന് കാരണമായിത്തീരും, അല്ലെങ്കിൽ കൂടുതൽ സ്വർണം നമ്മിലേക്ക് കൈവന്നു ചേരുന്നതിന് അത് കാരണമാകും. സ്വർണം കൂടുതലായിട്ട് വാങ്ങാനുള്ള ധനം വന്നു ചേരുന്നതിനും അത് സഹായിക്കും. സർവസമ്പത്തിൻ്റെയും നിധി തുടങ്ങിയ വിലപിടിപ്പുള്ള പലതിൻ്റെയും അധിപൻ എന്ന് പറയുന്നത് അവർ കുബേര ഭഗവാനാണ്. കുബേര ഭഗവാന്റെ ദിശ അല്ലെങ്കിൽ ദിക്കെന്ന് പറയുന്നത് വടക്ക് ദിക്കാണ്. ഈ വടക്ക് ദിക്ക് തന്നെയാണ് മഹാലക്ഷ്മിയുടെ ദിക്കായിട്ടും കൽപ്പിക്കപ്പെടുന്നത്, പറയപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഗൃഹത്തിൽ സ്വർണം സൂക്ഷിക്കുന്ന അലമാര, ലോക്കർ, പണപ്പെട്ടി എന്തായിരുന്നാലും ഇതിൻ്റെ ആ ഒരു ഡോറ്
വടക്ക് ദിശയിലേക്ക് നമ്മൾ തിരിച്ചു വയ്ക്കുകയാണ്. അതായത് നമ്മൾ തെക്ക് ദർശനമായി നിന്നുകൊണ്ട് അത് തുറക്കുന്ന രീതിയിൽ സ്ഥാപിക്കുകയാണ് എങ്കിൽ, അത്തരം വാസ്തു നിയമങ്ങൾ പാലിച്ച് സൂക്ഷിച്ചിട്ടുള്ള ലോക്കറിൽ അല്ലെങ്കിൽ അലമാരയിൽ സൂക്ഷിച്ചിട്ടുള്ള സ്വർണം അത് ഇരട്ടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ വടക്ക് ദർശനമായി നമ്മൾ സ്വർണം സൂക്ഷിക്കുമെങ്കിൽ ലക്ഷ്മി ദേവിയുടെയും കുബേരഭഗവാന്റെയും അനുഗ്രഹം കൂടുതലായിട്ട് നമ്മൾ കൈവരുകയും ഇത് കൂടുതൽ ധനവർദ്ധനവിലേക്കും ധന പുരോഗതിയിലേക്കും സ്വർണ്ണാഭരണങ്ങൾ കൂടുതൽ കൈവന്നു ചേരുന്നതിലേക്കും ഉള്ളതായ സൗഭാഗ്യത്തെ നമുക്ക് പ്രദാനം ചെയ്യാം. അപ്പം ഇങ്ങനെ നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ സ്വർണം ഏതെങ്കിലും അലമാരയിലോ ലോക്കറിലോ പണപ്പെട്ടിയിലോ ഒക്കെ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന പരമപ്രധാനമായ ഒരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ഗൃഹത്തിൻ്റെ പ്രധാന വാതിൽ പടിയിൽ നിന്ന് നോക്കിയാൽ, അതുപോലെ തന്നെ നമ്മുടെ ഗൃഹത്തിലെ കുളിമുറി അല്ലെങ്കിൽ ബാത്റൂമിൽ നിന്ന് നോക്കിയാൽ ഈ ഒരു ആഭരണ പെട്ടി കാണുവാൻ പാടില്ല എന്നതാണ്. അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളിൽ നിന്ന് നോക്കിയാൽ നമ്മുടെ ഗൃഹത്തിൽ സ്വർണം ഇട്ട് വെച്ചിരിക്കുന്നതായ പെട്ടിയോ അലമാരയോ സ്വർണ്ണപ്പെട്ടിയോ പണപ്പെട്ടിയോ ഇതൊന്നും തന്നെ കാണാത്ത രീതിയിൽ അത് സൂക്ഷിക്കുവാൻ നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സൂക്ഷിക്കുന്ന ആ ഒരു സ്വർണ്ണാഭരണം അത് ഭാവിയിലേക്ക് പെരുകുമെന്നുള്ളതാണ്. അതായത് കൂടുതൽ ധനം കൂടുതൽ സ്വർണം വാങ്ങിച്ചേർക്കുന്നതിലേക്ക് വേണ്ടി നമ്മുടെ കൈകളിലേക്ക് വന്നു ചേരും, അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങളായിട്ട് സമ്മാനങ്ങളായിട്ട് അങ്ങനെയെല്ലാം ഈ ഒരു സ്വർണം നമ്മുടെ കൈകളിലേക്ക് വന്നെത്തിച്ചേരും. ഒരു ഗൃഹത്തിൻ്റെ തെക്ക് അതുപോലെ തന്നെ പടിഞ്ഞാറ്, അതുപോലെ തെക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ കന്നിമൂലം ഈ ഭാഗങ്ങളിൽ അലമാരയോ ലോക്കറോ സ്ഥാപിച്ചുകൊണ്ട് വടക്ക് ദിശയിലേക്ക് തുറക്കുന്ന രീതിയിൽ, അതല്ലെങ്കിൽ കിഴക്ക് ദിശയിലേക്ക് തുറക്കുന്ന രീതിയിലും നമുക്ക് സ്ഥാപിക്കാവുന്നതാണ്. അലമാര സ്ഥാപിക്കുന്നതിലൂടെ കൂടുതൽ സ്വർണവും ധനവും നമ്മുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതാണ്. വടക്ക് ദിശയിലേക്ക് തുറക്കുന്ന രീതിയിൽ സ്വർണം സൂക്ഷിക്കുന്ന ഇത്തരം പെട്ടി അല്ലെങ്കിൽ അലമാര സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. സ്വർണം സൂക്ഷിച്ചിരിക്കുന്ന പെട്ടിയോ അലമാരയോ ലോക്കറോ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള മുറിയിലേക്ക് കൂടുതൽ വെളിച്ചവും കാറ്റും കടന്നു വരാൻ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം. അടച്ചു മൂടിയിട്ടിരിക്കുന്ന ആ ഒരു മുറിയിൽ നെഗറ്റീവ് ഊർജം വല്ലാണ്ട് വർദ്ധിക്കുന്നതിന് കാരണമായി തീരും. ഇത് നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന ആ ഒരു സ്വർണത്തിൽ നിന്ന് ബഹിർഗമിക്കുന്ന പോസിറ്റീവ് ഊർജത്തെ കെടുത്തിക്കളയുകയും തന്നിമിത്തം നമുക്ക് വേണ്ടത്ര ഗുണം അതിലൂടെ ലഭിക്കാതെ വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ സ്വർണം സൂക്ഷിച്ചിരിക്കുന്ന ആ ഒരു മുറിയിൽ കൂടുതൽ കാറ്റും വെളിച്ചവും കടക്കത്തക്ക രീതിയിൽ ജനലുകൾ വാതിലുകൾ ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഒരു നിരി പൊന്നാണ് സൂക്ഷിച്ചിട്ടുള്ളത് എങ്കിൽ പോലും അത് ഭാവിയിൽ അനേകം സ്വർണമായി സൂക്ഷിക്കാനുള്ള ഒരു യോഗമായി നമുക്ക് മാറുന്നതാണ്. കൂടുതൽ സ്വർണം നമ്മുടെ കൈകളിലേക്ക് വന്നെത്തിച്ചേരുന്നതാണ്, കൂടുതൽ സ്വർണം വാങ്ങാനുള്ള ഒരു ധനം നമ്മുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതാണ്. സ്വർണ്ണാഭരണം സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാനുള്ള അവസരങ്ങൾ അതിനുള്ള ധനം ഇതെല്ലാം നമുക്ക് കരഗതമാകും. വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.